നമസ്കാരം. 6 മാസത്തിന് ശേഷം അമ്മയെ കാണാനായി മോഹൻലാൽ ചെന്നൈയിൽ നിന്നും കൊച്ചിയിലെത്തി. ചെന്നൈയിലായിരുന്നപ്പോൾ പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിന് ശേഷം ഇന്നലെയാണ് മോഹൻലാൽ കൊച്ചിയിലെത്തിയത്. റോഡ് മാർഗമെത്തിയ താരം ഹോട്ടൽ ട്രാവൻകൂർ കോർട്ടിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 14 ദിവസത്തെ സ്വയം നിരീക്ഷണത്തിൽ ആയിരിക്കുകയാണ്. ഇന്നോവ കാറിലാണ് മോഹൻലാൽ ചെന്നൈയിൽ നിന്നും കൊച്ചിയിലെത്തിയത്. ചെന്നൈയിൽ സന്തത സഹചാരിയായ ഡ്രൈവറുമൊത്തായിരുന്നു യാത്ര. മോഹൻലാലിന്റെ വരവറിഞ്ഞ് 2 ദിവസം മുൻപ് തന്നെ 2 സഹായികൾ ഹോട്ടലിൽ തങ്ങി ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പോലീസിലും ആരോഗ്യവകുപ്പിലും മുൻകൂട്ടി തന്നെ വിവരമറിയിച്ചു. കോവിഡ് ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ക്വാറന്റൈനിലേക്ക് പ്രവേശിച്ചത്. 2 ദിവസം മുൻപ് തന്നെ നാട്ടിലേക്ക് വരുന്ന വിവരം തന്നെ അറിയിച്ചിരുന്നതായി അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു മാധ്യമങ്ങളോടായി പറഞ്ഞു. ഏറെ നാളായി പിരിഞ്ഞിരിക്കുന്നതിനാൽ അമ്മയെ കാണുവാനായി എത്തുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ക്വാറന്റൈൻ കാലാവധി പൂർത്തിയായ ശേഷം കൊച്ചിയിലെ വീട്ടിലേക്ക് പോകും. അമ്മയുടെ പ്രായവും മറ്റും കണക്കിലെടുത്താണ് വീട്ടിൽ നിരീക്ഷണത്തിന് പോകാതിരുന്നതെന്നും താരം വ്യക്തമാക്കി. അമ്മയെ സന്ദർശിക്കുക മാത്രമല്ല മറ്റ് ചില പ്രോഗ്രാമുകളിലും സിനിമാ ചിത്രീകരണം കൂടി കണക്കിലെടുത്താണ് മോഹൻലാലിന്റെ വരവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏഷ്യാനെറ്റിലെ ഓണം പ്രത്യേക പരിപാടിയുടെ ഷൂട്ടിംഗും ദൃശ്യം 2-ാം ഭാഗത്തിന്റെ ചിത്രീകരണവുമാണ് മറ്റു പരിപാടികൾ. 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ അമ്മയോടൊത്ത് ഏതാനും ദിവസം ചിലവഴിച്ച ശേഷം ഏഷ്യാനെറ്റിന്റെ ഷൂട്ടിങ്ങിനായി പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദൃശ്യം 2-ാം ഭാഗത്തിന്റെ ചിത്രീകരണം ചിങ്ങം 1-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മോഹൻലാൽ തന്റെ 60-ാം പിറന്നാൾ ദിനത്തിലാണ് ചിത്രം പ്രഖ്യാപിച്ചത്. നിലവിലുള്ള കോവിഡ് മാനദണ്ഡങ്ങളിൽ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് 17 തന്നെ മോഹൻലാൽ ഷൂട്ടിംഗിനെത്തും. ദൃശ്യം 2-ന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരാണ്. തൊടുപുഴയിലാകും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക. കോവിഡ് 19 സാഹചര്യത്തിൽ സർക്കാരിന്റെ കർശന നിർദ്ദേശങ്ങളോട് കൂടിയാകും ചിത്രം ആരംഭിക്കുക. ജിതു ജോസഫ് തന്നെയാണ് ദൃശ്യം 2 സംവിധാനം ചെയ്യുന്നത്. 2013 ചിത്രത്തിന്റെ തുടർച്ചയാകും ചിത്രം. ക്രൈം ത്രില്ലർ തന്നെയാകും ചിത്രമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലോക്ഡൌണിന് ശേഷം തുടർച്ചയായി 60 ദിവസം കൊണ്ട് കേരളത്തിൽ ചിത്രീകരിച്ച് പൂർത്തിയാക്കുന്ന വിധത്തിലാണ് സിനിമ സംഘടിപ്പിച്ചിരിക്കുന്നത്. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം വൻ വിജയമായിരുന്നു. ആദ്യമായി 100 കോടി ക്ലബിൽ കയറിയ ചിത്രം എന്ന പ്രത്യേകതയും ദൃശ്യത്തിനുണ്ട്. നിരവധി ആരാധകരാണ് ദൃശ്യം എന്ന സിനിമയ്ക്കായി ഉള്ളത്. അത്രമേൽ മികച്ച സിനിമയായിരുന്നു ദൃശ്യം. അതുകൊണ്ട് തന്നെ 2-ാം ഭാഗത്തിനായും ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. തങ്ങൾ പ്രതീക്ഷയ്ക്കത്ത് ഉയരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.